പസഫിക് വാർ എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ യുദ്ധത്തിലെ ഏറ്റവും തീവ്രമായ സംഭവം ഇത് രണ്ടുമല്ല, മറിച്ച് ജാപ്പനീസ് തലസ്ഥാനം ടോക്കിയോയിൽ അമേരിക്ക March 9-10 നടത്തിയ ആക്രമണമാണ്. ഓപ്പറേഷൻ മീറ്റിംഗ് ഹൗസ് എന്നറിയപ്പെടുന്ന ഈ ആക്രമണം ജപ്പാനിൽ അറിയപ്പെടുന്നത് കരിമഞ്ഞ് പെയ്ത രാത്രി എന്നാണ്. 100,000 പേരുടെ മരണത്തിനിടയാക്കിയ ഓപ്പറേഷൻ മീറ്റിംഗ് ഹൗസിന്റെ 76th വാർഷികമാണ് കടന്നു പോകുന്നത്. പേൾ ഹാർബറിലെ US നാവിക കേന്ദ്രത്തിൽ ജപ്പാൻ നടത്തിയ വ്യോമ ആക്രമണമായിരുന്നു എല്ലാത്തിന്റെയും തുടക്ക കാരണം. ഇതേ തുടർന്നുള്ള അമേരിക്കൻ തിരിച്ചടി 1942 ആദ്യം നടന്നത്. 16 മധ്യനിര യുദ്ധവിമാനങ്ങളുമായി ലെഫ്റ്റനന്റ് കേണൽ ജെയിംസ് ഡൂലിറ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ടോക്കിയോയെ 1942 ആക്രമിച്ചിരുന്നു. ഇത് ജപ്പാൻകാർക്ക് വലിയൊരു ഷോക്കും US വലിയ ആത്മവിശ്വാസവുമാണ് നൽകിയത്. 1944 US വ്യോമസേന വികസിപ്പിച്ച V-29 യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടാൻ ഉപകരിച്ചു. 5,000 കിലോമീറ്ററുകൾക്കപ്പുറമായിരുന്നു ഇവയുടെ റേഞ്ച്. ചൈനയിൽ നിന്നും പസഫിക് ദ്വീപുകളിൽ നിന്നും ജപ്പാനിലേക്ക് പറന്ന് യുദ്ധം ചെയ്യാൻ ഇവ US വ്യോമസേനയ്ക്ക് ചിറകുകൾ നൽകി. നല്ല വരണ്ട കാലാവസ്ഥയായിരുന്നു ടോക്കിയോയിൽ അപ്പോൾ. കനത്ത കാറ്റുമുണ്ടായിരുന്നു. ഈ രണ്ട് ഘടകങ്ങളും US ആക്രമണത്തിന് സഹായകമായി. തീ ഇരമ്പിയാർന്നു പടർന്നു. നഗരത്തെ വിഴുങ്ങുന്ന അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാനായി ജനങ്ങൾ വീടുകളിൽ നിന്നിറങ്ങി തെരുവുകളിലേക്ക് ഓടി. ആക്രമണ സ്ഥലത്ത് 1800 വരെ താപനില ഉയർന്നു. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ ഈ തീ വലിച്ചെടുത്തു. വെന്തു മരിക്കാത്തവർ ശ്വാസവായുവില്ലാതെ പിടഞ്ഞു വീണു മരിച്ചു. ജപ്പാനിലെ വീടുകളുടെ ജനാലകൾ ഉയർന്ന താപത്താൽ ഉരുകിയെന്നാണ് പറയപ്പെടുന്നത്. യുദ്ധഭൂമി വിട്ട് സിവിലിയൻ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഏടുകളിൽ ഒന്നാണ് അന്ന് ടോക്കിയോയിൽ നടന്നത്. പിറ്റേ ദിവസം അഗ്നി ഒടുങ്ങിയില്ല. കത്തിയമർന്ന മനുഷ്യമാംസത്തിന്റെ ഗന്ധം കിലോമീറ്ററുകളോളം വ്യാപിച്ചിരുന്നു. 100,000 പേർക്ക് ജീവഹാനി സംഭവിച്ചു. 1,000,000 പേർക്ക് വീടില്ലാതായി. ജപ്പാന്റെ കുടിൽ വ്യവസായ മേഖല അമ്പേ തകർന്നു.